ജയമോഹനൻ നായർ താങ്കളാണോ ഈ അമ്പാടി ഷാപ്പിന്റെ വിജയരഹസ്യം? അല്ല, ഇവിടെ വിജയന്മാരുടെ ഒരു പൂരമാണ്. ആണല്ലേ? ആഹാ, നമ്മുടെ തലക്കറി ഇങ്ങനെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പാകായിരിക്കാണ് തലക്കറി. ആ ചൂടുവല്ല അസലി വേടാ, ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ കൂടാനുള്ള പരിപാടിയാണ്. കപ്പയും തലയും കൂടെ ഒരു പിടുത്തങ്ങ് പിടിച്ചാലോ. വിജയമോഹനൻ നായർ താങ്കളാണോ ഈ അമ്പാടി ഷാപ്പിന്റെ വിജയരഹസ്യം? അല്ല, ഇവിടെ വിജയന്മാരുടെ ഒരു പൂരമാണ്. ആണല്ലേ? നമസ്കാരം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ ഷാപ്പിലെ രുചി എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നെടുമങ്ങാട് കല്ലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അമ്പാടി ഷാപ്പാണ്. ഗംഭീര ഫുഡാണെന്നാണ് പറയുന്നത്, ഗംഭീര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകാം. എന്തായാലും ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട് അമ്പാടി ഷാപ്പില്. ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വിജയട്ടെ, ഈ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കണം. എല്ലാം ഇന്നുള്ളതാണ്. എന്തൊക്കെയാ സ്പെഷ്യൽ എന്നറിയാവോ? ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഊണ്, ബിരിയാണി, പൊറോട്ട, കപ്പ, ഇതൊക്കെ നമ്മള് കോമൺ ആയിട്ടുള്ളതാണ്. അല്ലാതെ ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, കണവാത്തോരുണ്ട്, കക്കാത്തോരുണ്ട്, കൊഞ്ച്, തീയല്, ഞണ്ട്, കാര, കരിമീൻ, അയല, ചൂര, നത്തോലി, ചാള, അങ്ങനെ എല്ലാ ഐറ്റമുണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. അപ്പൊ എല്ലാ ഐറ്റവും റെഡി ആയിരിക്കാണ്, സപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് ആ ഐറ്റംസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പരിചയപ്പെടാം എന്നല്ല, രുചിച്ചു നോക്കാം. എന്നാ പോയാലോ. വാ. അമ്പാടി ഷാപ്പിന്റെ ഉൾവശമാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഞാനീ കഴിച്ച ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല. കഴിച്ചോണ്ടിരിക്കണ ഒരുപാട് നമുക്ക് അപ്പൊ ചോദിക്കാം. ഈ വെക്ക കൂടി കഴിച്ചോണ്ടിരിക്കുന്നത്. എന്താ പേര്? അമ്പാടി ഷാപ്പിലെ നല്ലതായതുകൊണ്ട് നമുക്ക് സ്ഥിരം വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറഞ്ഞേക്കാൾ നല്ലത് സ്ഥിരമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ അനന്തു ജയേഷു അല്ലേ? ജയേഷൊക്കെ പറയുന്നതല്ലേ? ഓക്കെ, കഴിക്കും. റെയിൽ സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം. ഓക്കെ, പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും. ആഹാ, നമ്മുടെ തലക്കറി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പാകായിരിക്കാണ് തലക്കറി. പിന്നീട് ഏതൊക്കെ തലക്കറി ഉണ്ട്? ചൂരത്തല, നെന്മീൻ തല, കേരത്തലയുണ്ട്. അപ്പൊ ഒരു തലക്കൂട്ട കറിയാണ് അമ്പാടി ഷാപ്പിലുള്ളത്. ഉഗ്രം കറിയാണ്. കപ്പയും തലയും കൂടെ ഒരു പിടുത്തങ്ങ് പിടിച്ചാലോ. നല്ല തിരക്കാണ് ഈ സമയത്ത്. തിരക്കിനിടയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. അടിപൊളിയാണ്. അമ്പാടിയിലെ ഫുഡിനെ കുറിച്ച് നമ്മള് പറഞ്ഞു കേട്ടതല്ല, രുചിച്ച് തന്നെ അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തെല്ലാം സ്പെഷ്യൽ ആണ്! ഇന്നിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഒരു ദിവസം അല്ല, വർഷത്തിൽ 365 ദിവസവും ഞങ്ങൾ ഇങ്ങനെയാണ് ഹായ് എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയാണെന്ന് നോക്കാം. ആ അമ്പാടി ഷാപ്പിലെ തലക്കറി എന്റെ അമ്മ ഒന്ന് കണ്ടേ. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞി, അസല് കൊടംപുളി കണ്ട, കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച്. ഓ എന്റെ അമ്മോ, കപ്പയും പൊറോട്ടയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഒരു പിടുത്തം പിടിക്കാൻ തോന്നുന്നു കേട്ടോ. അസല് തലക്കറിയാണ്. അതുപോലെ തന്നെ മത്തി ഫ്രൈ, ചാള,
ചാള ഫ്രൈ കണ്ടോ. വിജയൻചേട്ടന്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ കണ്ടാല് കറക്റ്റ് വറവാണ്. അല്ലാതെ നോക്കി നല്ല കരിവേപ്പിലേക്ക് ഇട്ട് മോരിച്ച നല്ല ഫ്രൈ അലങ്കരിച്ച് അതുപോലെ തന്നെ നോക്കി തേങ്ങ വറുത്തിട്ടേക്കുക. അതിലേ കണ്ട വറുത്തിട്ടേക്കണ, അതിന്റെ മേല് തേങ്ങ വറുത്തിട്ടേക്കുവാന്നാ പറഞ്ഞത്. അതുപോലെ കാൽസ്യം കക്കാർച്ചി, ഗംഭീര കക്കാർച്ചി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ കപ്പയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ചൂര, ചൂരയുണ്ട്, ചൂര ഫ്രൈ ആണ്. അതുപോലെ നത്തോലി, അത് ഫ്രൈ ആണ്. അതുപോലെ പോർക്ക്, പോർക്കൊക്കെ ഞാൻ നേരത്തെ കഴിച്ചതാണ് കണ്ടില്ലേ. പോർക്ക്, പിന്നെ കൂന്തല്, ബീഫുണ്ട്, പിന്നെ ചിക്കൻ പെരിട്ടുണ്ട്, ചിക്കൻ കറി അസൽ കറിയാണ്, പിന്നെ ബിരിയാണി. ബിരിയാണി ഏത് വേണമല്ലോ, നമ്മുടെ ഇഷ്ടമുള്ള ഏത് ബിരിയാണി. പിന്നെ അയിലക്കറി, ഇത് കണ്ടില്ലേ. അമ്പാടി ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ വിജയരഹസ്യം വിജയന്മാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്, കാരണം നമ്മുടെ ഷെഫ് ഇതൊരു വിജയൻ മറ്റൊരു വിജയൻ നടക്ക് സതീശൻ്റെയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ വിജയ രഹസ്യം എന്ന് പറയുന്നത്. വിജയൻ ചേട്ടൻ കൈപ്പുണ്യാണ്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. ഒരു എന്തായാലും കൂന്തൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഒന്നൊന്നര പൊടി സാധനമാണ്, പറയാതിരിക്കാൻ വയ്യ. ഗംഭീര കൂന്തലാണ്, എല്ലായിട്ടും സൂപ്പർ ആയിരിക്കും. നമ്മളിപ്പോ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, എല്ലാം സൂപ്പർ ആയിരിക്കും. കൂന്തൽ എല്ലാ ദിവസവും ഉണ്ടാവും. ചൂരയുടെ തലക്കറിയാണ്. ഏതാ ഏതാ ഐറ്റം വരാനുള്ളത്? ഞണ്ട്. വിജയചേട്ടൻ ഇതൊന്നും ഓരോ ഐറ്റംസ് ഇനിയും വേണ്ടത്, ഒരുപാട് ഐറ്റംസ്. നമ്മളിപ്പോ ഡിസ്പ്ലേ ചെയ്തേക്കണം മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിലവങ്ങനെ വീറേന്റെ പറ്റ തന്നെയാണ് അമ്പാടി ഷാപ്പ്. അമ്പാടി ഹോട്ടലും ഒക്കെ ഉണ്ട്, നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ തന്നെ അവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. ഗംഭീര ഫുഡാണ്, ഹോട്ടലിലാണ് നിങ്ങൾ ഒരു ഫുഡ് കഴിക്കണം. വരാത്തവരുണ്ടെങ്കിൽ, അമ്പാടി ഷാപ്പിൽ വരാത്തവരുണ്ടെങ്കിൽ അസല ഫുഡാണ് വന്ന് കഴിക്കണം. നമുക്ക് ഇത് ബീഫ് അല്ലേ, ബീഫ് ഫ്രൈ ആണ്. കറിയും ഉണ്ട്, ഫ്രൈ ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. തോപ്പ് ഉഗ്രം ബീഫ് ഫ്രൈ ആണ്, കറക്റ്റ് പാകമാണ് ബീഫ് ഫ്രൈ. സതീശന്റെ കൈപ്പുണ്യം ഭയങ്കരമാണ്, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ എല്ലായിട്ടും പൊറോട്ട ഒക്കെ അടിപൊളിയാണ്. ദോശ ഉണ്ട്, അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, കരിമീനുണ്ട്. അതൊക്കെ നമ്മള് ടേബിളിന് സൗകര്യം കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ എന്താണ്, നമ്മള് വയറ് നിറച്ച ആഹാരം കഴിക്കുന്നതിലല്ല കാര്യം, രുചിയോടുകൂടി ഭക്ഷണം കഴിക്കുക. അങ്ങനെ രുചിയോടുകൂടി കഴിക്കണമെങ്കിൽ അമ്പാടി ഷാപ്പ് വന്നു കഴിഞ്ഞാൽ മതി. ഗംഭീര ടേസ്റ്റ് ആണ്, ഇത് ഗ്യാരണ്ടിയാണ് കേട്ടോ. വില തുച്ഛമാണ്, തുച്ഛമായ വിലയേ ഉള്ളൂ. നമ്മള് സതീശന്റെ പോവാണോ? പോയിട്ട് വരണം, കുറച്ച് കാര്യങ്ങൾ പറയാനാ. സതീശന്റെ അപ്പ വിളിച്ചിട്ടാണ് ഷാപ്പിൽ, അതിന്റേതായ തിരക്കിനുണ്ട്. തിരക്കിന് ഇടയിലാണ് നമ്മളൊരു റൂം അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഇത് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെന്തായാലും ഇതിന്റെ റേറ്റ്സ് വളരെ കുറവാണ്. കാരണം റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനായ ആൾക്കാർക്ക് ഒന്ന് ഫുഡ് കഴിക്കാവുന്ന റേറ്റുകൾ, ഒരുപാട് ടേസ്റ്റും എന്താ പറയാ, ഫ്രഷ് സാധനങ്ങളാണെങ്കിൽ റേറ്റ് കുറവാണ്. ഈ ഫ്രൈക്കൊക്കെ 60 രൂപയേ ഉള്ളൂ ഈ ഫ്രൈക്ക്. അതുപോലെ അയിലക്കാണേലും ചാളക്കാണേലും ചൂര ഫ്രൈ ക്വാണ്ടിറ്റി വാങ്ങിക്ക് 60 രൂപയേ ഉള്ളൂ. അതുപോലെ തന്നെ തലക്കറി, ചിക്കൻ, പിന്നെ ഈ ചിക്കൻ പെരട്ടൊക്കെ 100. ചിക്കൻ പെരട്ടിന് 100 രൂപയാണ്, പക്ഷെ അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, വളരെ ക്വാണ്ടിറ്റി ഉള്ള ക്വാണ്ടിറ്റി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വയറ് നിറച്ച് കഴിക്കുന്ന നല്ല രുചിയോട് കഴിക്കുന്നതാണ്. അത് തന്നെയാണ് ഷാപ്പിലെ രുചി എന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. നല്ല രുചിയോട് ഫുഡ് കൊടുക്കുന്ന ഷാപ്പുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നെടുമങ്ങാട് കല്ലെങ്കിൽ അമ്പാടി കള്ള് ഷാപ്പിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ കഴിച്ച ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാമെല്ലാമായ സൂര്യചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇത് ഇത്രയും എന്താ പറയാ ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? എത്ര വർഷമായി ഇവിടെ തുടങ്ങി? നമ്മള് കള്ള് ഷാപ്പുമായിട്ട് 2018 തുടങ്ങിയത്. തൊഴിലാളി കമ്മിറ്റിയാണ് ഷാപ്പ് നടത്തുന്നത്. ആശിക് എന്ന് പറയുന്ന ആളാണ് കള്ള് ഷാപ്പിന്റെ ആള്. ഞാൻ ഹോട്ടലാണ്, റെസ്റ്റോറന്റ്. ആ പുള്ളിക്ക് സമയമില്ലാതെ ഒരു റെസ്റ്റോറന്റ് നടത്താൻ ഞാൻ കൂന്തൽ കഴിച്ചു, ബീഫ് കഴിച്ചു, പിന്നെ എന്താ പറയുക തലക്കറി കഴിച്ചു. ഒക്കെ ഒന്നിനൊന്നും ബെറ്റർ ആണ്, വെരലി കടിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നമ്മുടെ ഷെഫിന്റെ പേര് പറഞ്ഞായിരുന്നു, വിജയൻ. നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ പരിചയപ്പെടാൻ പറ്റിയില്ല ഷെഫ് ഇന്ന് എന്തോ അത്യാവശ്യമായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം പോകുന്നതിലും ഗംഭീരമായിട്ട് കറി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, ടേസ്റ്റ് ആയിരുന്നു. പിന്നെ സൂര്യചേട്ടന്റെ വേറെ റെസ്റ്റോറന്റ് അമ്പാടി അവിടെ ഈ ഐറ്റം എല്ലാം ഉണ്ടോ? വില കുറഞ്ഞ രീതിയിൽ നാടൻ ഭക്ഷണം. ആ വിലക്കുറവ് പറഞ്ഞായിരുന്നു, 60 രൂപയ്ക്കൊക്കെ സാധാരണക്കാർക്ക് കഴിക്കാനുള്ള രീതിയിൽ കാണിച്ചായിരുന്നു. പിന്നെ ഇത് പരിപ്പാടിയുടെ പരിപാടിയൊക്കെ തുടങ്ങി, അത് വൈകുന്നേരം വടകൾ വടകൾ പാഴ്സൽ ഉണ്ടല്ലേ? പാഴ്സൽ എങ്ങനെ പോകണു? പാഴ്സൽ അത്യാവശ്യം നല്ല രീതിയിൽ
അപ്പൊ ഇനിയിപ്പോ അമ്പാടി ഒന്നല്ല 9 അങ്ങനെ അങ്ങോട്ട് പോട്ടെ ഒന്നധികം നമുക്ക് നടത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്നൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്നു, അത്യാവശ്യം വീട് അടുത്തുണ്ട്, അപ്പൊ അത്യാവശ്യമുള്ള സ്പെഷ്യലുകളൊക്കെ തീയലൊക്കെ വരുന്ന നാടൻ സ്റ്റൈലിൽ അടിക്കുന്ന തീയലാണല്ലോ. എന്തായാലും നമ്മള് നെടുമങ്ങാട് വരികയാണെങ്കിൽ കല്ലെങ്കിൽ വന്നിട്ട് അമ്പാടി പിന്നെ എന്താ പറയാ ഷാപ്പിൽ വരിക, കീടെല്ലാം ഫുഡ് കഴിക്കാം. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ്, ഒതുങ്ങിയ സ്ഥലമാണ്, സൈലന്റ് ആയ ഒരു ഏരിയ ആണ്, അപ്പുറത്തൊരു വിശാലമായ പറമ്പൊക്കെയാണ്, നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറയുന്ന പോലെയല്ല രുചിച്ചു നോക്കുക, അപ്പൊ അറിയാനൊക്കെ ഉള്ളു ഇതിന്റെ എന്താ പറയാ ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ല എന്നുള്ളത് അല്ലേ. തലക്കറി ഞണ്ട് കറി എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, നമ്മളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും വൈകിട്ട് പരിപാടിയൊക്കെ തുടങ്ങി, നമ്മുടെ വിജയൻ ചേട്ടൻ പരിപ്പഴായിട്ടൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ കൂടാനുള്ള പരിപാടിയാണ്. എന്തായാലും സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ ഷാപ്പിലെ രുചി എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പാണ്. മറ്റൊരു ഷാപ്പിലെ വിഭവങ്ങളുടെ രുചികളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സ്നേഹപൂർവ്വം രാജേഷ് പണാവള്ളി, ബൈ. We'll be right back.